നമസ്തേ, എൻ്റെ പേര് ഹരിത. ഞാൻ വിയ്യപുരം ജി എച്ച് എസിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെ വേൾഡ് സ്പേസ് വീക്കായി ആചരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ടീച്ചർ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നതാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഒരു സയൻസ് ലബോറട്ടറിയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന ISA. ഭൂമിയെ ചുറ്റുന്ന ഏറ്റവും വലിയ കൃത്രിമോപഗ്രഹമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. വലിയ സോളാർ പാനലുകളാണ് ISSന് വേണ്ട വൈദ്യുതി നൽകുന്നത്. ഈ സോളാർ പാനലുകളിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കും. ഇങ്ങനെ നമുക്ക് രാത്രി സമയത്ത് ISSനെ കാണാൻ സാധിക്കും. ഇതിനായി ആദ്യം വേണ്ടത് ISS എവിടെയാണ് എന്നറിയുകയാണ്. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുക. അതിനുശേഷം നാസയുടെ വെബ്സൈറ്റിൽ ചെല്ലുക. നാസയുടെ വെബ്സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയും സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്പോട്ട് ദ സ്റ്റേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുക. ദാ ഇവിടെ സ്പോട്ട് ദ സ്റ്റേഷൻ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺട്രിയും സെലക്ട് ചെയ്യുക. അടുത്തത് സിറ്റി. ഇവിടെ ആലപ്പുഴ എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരുവനന്തപുരം എന്ന ഓപ്ഷൻ വെക്കുകയാണ്. ഇനിയും ഗോ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. സാറ്റർഡേ ഒക്ടോബർ 10, 7:24 PM. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. വെളിച്ചത്തിൻ്റെ വലിയൊരു പൊട്ടുപോലെ ISS നിശ്ചിത വേഗത്തിൽ ആകാശത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ദ സ്പേസ് സ്റ്റേഷൻ ലുക്സ് ലൈക്ക് ആൻ എയർപ്ലെയിൻ ഓർ എ വെരി ബ്രൈറ്റ് സ്റ്റാർ മൂവിംഗ് അക്രോസ് ദ സ്കൈ, എക്സെപ്റ്റ് ഇറ്റ് ഡസൻ ഹാവ് ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഓർ ചേഞ്ച് ഡയറക്ഷൻ. ഇറ്റ് വിൽ ഓൾസോ ബി മൂവിംഗ് കൺസിഡറബിളി ഫാസ്റ്റർ ദാൻ എ ടൈപ്പിക്കൽ എയർപ്ലെയിൻ. ബിലോ ഇസ് എ ടൈം ലാപ്സ് ഫോട്ടോ ഓഫ് സ്പേസ് സ്റ്റേഷൻ മൂവിംഗ് അക്രോസ് ദ സ്കൈ. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിലാണ് ISS ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. 90 മിനിറ്റ് കൊണ്ട് ISS ഭൂമിയെ ഒരു തവണ ഭ്രമണം ചെയ്യും. നന്ദി.